സന്തോഷ് കൂടി മുണ്ടക്കയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, മുണ്ടക്കയിൽ തെരച്ചിൽ അതിൻ്റെ ഒരു 90% എത്തി നിൽക്കുകയാണ്. ഇന്ന് മുണ്ടക്കയിലുള്ള ഒരു അനുകൂല സാഹചര്യം എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴയുടെ ശക്തി കുറഞ്ഞതുകൊണ്ട് അവിടുത്തെ ചെളിയൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആ ചെളി അടിഞ്ഞ ഭാഗത്ത് തെരച്ചിൽ നടത്താൻ കഴിയുന്നുണ്ട് എന്നതാണ്. ഏകദേശം 90% പ്രദേശത്തോളം തെരച്ചിൽ അവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ബാക്കിയുള്ള ചെളി അടിഞ്ഞുകൂടി കിടക്കുന്ന പ്രദേശത്താണ് ഇന്നിപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് സംസാരിക്കാൻ പറ്റുമ്പോൾ എന്താണ് ഏറ്റവും പുതുതായി പറയാനുള്ളത്? ഏതാണ്ട് മണ്ണുമാറ്റിയുള്ള പരിശോധന, തകർന്ന വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയെല്ലാം 90% പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും ഈ സൈന്യവും സന്നദ്ധ പ്രവർത്തകരും ചേർന്നുകൊണ്ട് ഈ അതിനടിയിലേക്കുള്ള ഭാഗങ്ങൾ പരമാവധി ഈ അവശിഷ്ടങ്ങളും മണ്ണും ഈ വടിയും അതോടൊപ്പം തന്നെ മൺവെട്ടി ഉപയോഗി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാറ്റിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിൻ്റെ തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ മേൽക്കൂരയും കോൺക്രീറ്റും ഉൾപ്പെടെ മാറ്റിക്കൊണ്ട് അവിടെയുള്ള സാധനങ്ങൾ ഇത് അകത്തു നിന്നുള്ള സാധനങ്ങളെല്ലാം തന്നെ പുറത്തെടുക്കുകയാണ്. കുറേ വസ്ത്രങ്ങളും രേഖകളും പലതരത്തിലുള്ള ഉപകരണങ്ങൾ, ഗൃഹോപകരണങ്ങൾ, അതോടൊപ്പം തന്നെ ബാഗുകൾ ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരും സൈന്യവും ചേർന്ന് ഇപ്പോൾ കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിലുള്ള പരിശോധന പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ നൽകുന്ന വീട്ടിലുള്ള ആളുകൾ അവർ സേഫാണ് അവിടെ, അവർ ക്യാമ്പിലാണ് ഉള്ളത്. പക്ഷേ വീട് പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണുള്ളത്. അവിടെയുള്ള അവശിഷ്ടങ്ങളാണിപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർ ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധനയിൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ മേഖലയിലെ ഈ തിരച്ചിൽ ഏതാണ്ട് JCB ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് മാറ്റി ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഏതാണ്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. എങ്കിൽ കൂടിയും ഇവിടെ നിന്ന് താഴേക്കുള്ള ഭാഗങ്ങളിൽ 100 സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.